ത്രിയേക ദൈവത്തിന് സ്തുതി. യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ലോകം ചുറ്റാനിറങ്ങിയ ഒരു സഞ്ചാരി യാത്രാവേളയിൽ ടിബറ്റിലെത്തി. ഒരു പർവ്വത ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ വൃത്തിഹീനരും ശരീരം വെടിപ്പായി സൂക്ഷിക്കാത്തവരുമായിരുന്നു. സഞ്ചാരിയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന ആ ഗ്രാമത്തിലെ ഒരു ബാലൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കൈകളുമായി തൻ്റെ കൈകളെ താരതമ്യപ്പെടുത്തി നോക്കി. അല്പനേരം കഴിഞ്ഞ ബാലൻ ഒന്നും മിണ്ടാതെ തൊട്ടടുത്തുള്ള അരുവിയിലേക്ക് ഓടി തൻ്റെ കൈകളവൻ നന്നായി കഴുകി. അവൻ തിരിച്ചു വന്ന് വീണ്ടും ആ യുവാവിൻ്റെ കൈകളുമായി താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ തൻ്റെ കൈകൾ വൃത്തിയായിരിക്കുന്നതായി ആ ബാലൻ തിരിച്ചറിഞ്ഞു. കർത്താവിൽ പ്രിയരെ, ഇപ്രകാരം നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവത്തിന് മുൻപിൽ നമ്മുടെ ശരീര മനസ്സുകളെ കഴുകുന്നതിനായി നാം ഒരുങ്ങണം. നമ്മുടെ സ്വർഗസ്ഥ പിതാവുമായുള്ള സമ്പർക്കം മൂലം നമ്മുടെ ചുറ്റിനുമുള്ള അനേകരിൽ വിശുദ്ധി പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയും. യേശുവിൻ്റെ ജീവിതവും മഹത്വവും നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഘോഷിക്കുന്നതിനാണ്. ദൈവം വസിക്കുന്ന ജീവിതങ്ങൾ നന്ദി നിറഞ്ഞതും സുന്ദരവുമായിരിക്കും. സത്യം വസിക്കുന്നവരിൽ ഈ ഫലങ്ങൾ നിലനിൽക്കും. അനേകരുടെ ജീവിതത്തിലും ദൈവീക സൗന്ദര്യങ്ങളായ സ്നേഹം, മഹത്വം, നന്മ എന്നിവ മറഞ്ഞിരിക്കുന്നു. പാപത്തിൻ്റെ ഫലമായി നമ്മിൽ അമർത്തപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന ഓരോ വിശുദ്ധികളെയും ദൈവം സ്പർശിക്കുന്നതിലൂടെ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നതിനായി ദൈവകരം നമ്മെ ശക്തീകരിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച് ദൈവത്തെ നാം അറിയുന്നതിലൂടെ നല്ലവും ദോഷവുമായ ഗുണങ്ങളെ വേർതിരിച്ചറിയുവാനുള്ള ജ്ഞാനം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നു. ശുദ്ധമുള്ള മത്തായി സ്ലീഹായുടെ സുവിശേഷം 5:16 അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചേ.